الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاته، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. سنهم الله سهودر ماري سهودري അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളനുസരിച്ച് പരമാവധി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു. വസിയത്ത് ചെയ്തു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളോട് അതീവ താൽപര്യം കാണിക്കുന്ന നല്ല അടിമകളിൽ നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച് ഓരോ കാര്യത്തെയും എടുത്ത് പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായി സ്വന്തം ജീവിതത്തിൽ സാമൂഹികമായി സമൂഹത്തിൽ മുഴുകയും വലിയ ഫലങ്ങളുള്ളതാണ്, മെച്ചങ്ങളുള്ളതാണ് ചെറുതും വലുതുമായ ഓരോ പ്രവൃത്തിയും എന്ന് കാണാൻ വേണ്ടിയിട്ട് വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ഓരോ കർമ്മത്തിന്റെയും ഗുണഫലം അനുഭവപ്പെടുമ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുറമേ നിന്ന് ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഇസ്ലാം എന്തുമാത്രം മാധുര്യമുള്ളതാണ്, എത്രമാത്രം മനുഷ്യപ്പറ്റുള്ളതാണ്, മനുഷ്യനെ മാറ്റിയെടുക്കുന്നിടത്ത് ഈ ആശയത്തിന്റെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളും എത്ര വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അവരെ അഭിപ്രായപ്പെട്ടത്.
അങ്ങനെ ചെയ്യണമെങ്കിൽ, അങ്ങനെ മാറണമെങ്കിൽ ഓരോ കാര്യവും എങ്ങനെയാണോ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതിന്റെ പരിപൂർണതയിൽ എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ കഴിയണം. ഓരോരുത്തരും അവനവന് തോന്നിയത് പോലെ ഓരോ കർമ്മവും ചെയ്താൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ച് കടമ പൂർത്തിയാക്കാൻ അങ്ങോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിനത്രയും വലിയ സാധ്യതയും സാധുതയും ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കാതെ ഒരു കാട്ടിക്കൂട്ടലായി ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഗുണഫലം വ്യക്തിക്കോ സമൂഹത്തിനോ അനുഭവിക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ വിപരീതമായി മനുഷ്യനും സമൂഹത്തിനും അനുഭവപ്പെടുകയും മറ്റുള്ളവർ ഇസ്ലാമിനെ തെറ്റായി വായിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും ധാരാളം പ്രവൃത്തിയെ പറഞ്ഞെടുത്ത് അതിന്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുവാൻ ഒരേ സ്വഭാവത്തിലുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, സൂക്ഷ്മതയാർന്ന ജീവിതം നിങ്ങൾ നയിക്കണം, അതിന് അള്ളാഹു പറയുന്ന ഒരു പ്രയോഗം നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതീ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട വിധത്തിൽ ജാഗ്രത പാലിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമം പറഞ്ഞപ്പോൾ പറഞ്ഞു, വജാഹിദു ബില്ലാഹി ഹഖ്ഖ ജിഹാദി, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കേണ്ടുന്ന വിധത്തിൽ പരിശ്രമിക്കണം. ഖുർആൻ പാരായണം പറഞ്ഞപ്പോൾ ഖുർആനും പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, ഫദ്ലു ഹഖ്ഖ തിലാവത്തി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യേണ്ട വിധത്തിൽ പാരായണം ചെയ്യണം. സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനുള്ള ശ്രദ്ധ കുറവുണ്ടായപ്പോൾ അള്ളാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, ജനങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിന്റെ പ്രതിഫലം പറയുന്ന ഒരു വചനത്തിൽ പറഞ്ഞത്, ഹത്ത തവക്കുലി, നിങ്ങൾ അവരിൽ ഭരമേൽപ്പിക്കേണ്ടുന്ന വിധത്തിൽ ഭരമേൽപ്പിച്ചാൽ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആനെന്നും ഹദീസെന്നും എടുത്ത് ഉദ്ധരിക്കുവാൻ വേണ്ടി കഴിയും. ഈ പറഞ്ഞതിന്റെ എല്ലാം സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം മുഖേന എന്ത് മാറ്റമാണ് എന്നിലുണ്ടാകേണ്ടത്, ഇതിന്റെ സാമൂഹികമായിട്ടുള്ള മാറ്റം എന്താണ്, ഇതിലൂടെ സമൂഹത്തിന് ലഭ്യമാകേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ആലോചനയോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അത് നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാറുക. അല്ലെങ്കിൽ കർമ്മങ്ങളുണ്ടാവും, കർമ്മങ്ങൾക്കൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. ആത്യന്തികമായ റിസൾട്ട് പാരത്രികമായ ലോകത്ത് നമ്മൾ നേടിയെടുക്കുന്ന സ്വർഗമാണെങ്കിലും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ബാക്കി എന്ത് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിന് റിസൾട്ട് ഉണ്ടാകണം, ഔട്ട്പുട്ട് ഉണ്ടാകണം. ഈ ഔട്ട്പുട്ട് ഗുണകരമായിട്ട് മാറണമെങ്കിൽ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതുപോലെ ചെയ്യേണ്ട വിധം ചെയ്യണം. നമ്മൾ നമസ്കരിക്കുന്നു, നമസ്കാരത്തിന്റെ റിസൾട്ട് എന്താണ്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛവും വൃത്തികെട്ടതുമായ എല്ലാ കാര്യത്തിനും
അശ്ലീലമായിട്ടുള്ള ആപാദകരമായിട്ടുള്ള മോശം എന്നൊരാൾ പറയുന്ന പ്രവൃത്തിയിൽ ഇടപെടുന്ന ആളല്ല എന്നാണ്. തിന്മയാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ നമസ്കരിക്കുന്ന ഒരു മൂമിൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മൾ നമസ്കാരം നിർവഹിക്കുകയും പ്ലേറ്റമായ വാക്ക് പറയുകയും നിഷിദ്ധമായ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിസൾട്ട് ഓറിയന്റഡ് അല്ല എന്നുള്ളത്. നമ്മളിൽ മാറ്റമുണ്ടാക്കാത്ത ഒരു സാധനം സമൂഹത്തിലും യാതൊരു മാറ്റവും ഉണ്ടാക്കുകയില്ല. ഖുർആൻ നമസ്കാരം വെച്ചുകൊണ്ട് തന്നെ ഈ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. നരകാവകാശികളായി മാറുന്ന കുറെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ പറഞ്ഞെടുത്ത് അള്ളാഹു ഒന്നാമതായിട്ട് എണ്ണുന്നുണ്ട്. മുസല്ലി, നമ്മൾ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാത്തത് കൊണ്ട് സാമൂഹികമായി ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സമൂഹം നമ്മെ അകറ്റി നിർത്തണം, അകറ്റി നിർത്തണം എന്ന് മാത്രം വിചാരിക്കുന്ന ധാരാളം പ്രവൃത്തികളിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മളിങ്ങനെ ഓരോ കാര്യവും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി കഴിയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഉദ്ദേശ്യപൂർവമല്ല എന്നുള്ളത് കൊണ്ട്. അതിന്റെ എല്ലാ വിശേഷണങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ പ്രവൃത്തികളുടെ ഒന്നും ഗുണഫലം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കും കഴിയുന്നില്ല, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനും കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത് വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന മറ്റൊരു ഇബാദത്താണ് സകാത്ത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒരു തൂണായ സകാത്ത് എന്ന് പറയുന്നു. സകാത്തിലൂടെ എന്താണ് ഉണ്ടാവേണ്ടത് എന്ന് ഖുർആൻ വളരെ കൃത്യമായി സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുദ്മിൻ അംവാലിഹി സദഖ തുതഹ്ഹിറുഹും വതുസക്കീഹും ബിഹാ. നിങ്ങൾ സമ്പത്ത് സകാത്ത് കൊടുക്കേണ്ട മുഴുവൻ ആളുകളോടും സകാത്ത് സ്വീകരിക്കണം. ഒരാളിനെ വിട്ടുപോകരുത്. ആളുകൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഇന്ന വസ്തുവിന് സകാത്തുണ്ടോ, ഇന്ന സാധനത്തിന് സകാത്തുണ്ടോ, ഇന്ന മൃഗങ്ങൾക്ക് സകാത്തുണ്ടോ, ഇന്ന സ്വർണത്തിന് വെള്ളിക്ക് നാണയങ്ങൾക്ക് സകാത്തുണ്ടോ, സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം, പിടിച്ചെടുക്കണം, വാങ്ങണം. പിന്നെ അമ്പാരയും സദഖത്തും അവരവരുടെ സമ്പത്തിന്റെ ഓഹരിയിലുള്ള സകാത്തിന്റെ വിഹിതം എത്രയാണോ അത്രയും വിഹിതം. തുതഹ്ഹിറുഹും, അത് അവരെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. വസുസക്കീഹിം ബിഹാ, അവരുടെ സമ്പത്തിൽ വർദ്ധനവ് വളർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും. ഈ രണ്ട് നേട്ടങ്ങളും പറഞ്ഞിട്ടുള്ളത് സകാത്ത് കൊടുക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. ഒരാൾ സകാത്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ അയാളുടെ സകാത്ത് സ്വീകരിക്കുമ്പോ അയാളുടെ സമ്പത്ത് പരിശുദ്ധമാകും എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ കിടക്കുന്ന ബാക്കി മുഴുവൻ സമ്പാദ്യവും പരിശുദ്ധമായി തീരും. സകാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ആ വിഹിതം ഒരു മനുഷ്യൻ നൽകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവന്റെ കയ്യിൽ കിടക്കുന്ന ആ നൽകാത്ത ഭാഗം മാത്രമല്ല മൊത്തം സമ്പത്ത് അശുദ്ധമായി തീരും. തൊഹാറത്ത് എന്ന് പറയുന്ന ആ പ്രയോഗം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രയോഗമാണ്. നമ്മള് നജസന്ന് ശുദ്ധിയാവുന്നത് തഹൂറായ വെള്ളം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഫിത്ഹ് പഠിക്കുമ്പോൾ ത്വാഹിറായ വെള്ളം എന്ന് പറയുന്ന വെള്ളം വേറെയുണ്ട്. അത് സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ആ പ്രയോഗം തഹൂർ എന്ന് പറയുന്ന പ്രയോഗം എന്തിനാണ് അള്ളാഹു പ്രയോഗിച്ചത്? ഇത് അങ്ങനെ തന്നെ
കലർപ്പില്ലാതെ കളങ്കമില്ലാതെ അശുദ്ധമാവാതെ കിടക്കണം. അങ്ങനെ അശുദ്ധമാവാതെ ആ സമ്പന്നന്റെ സമ്പത്ത് കിടക്കണമെങ്കിൽ അവരുടെ ജക്കാത്ത് നിങ്ങൾ സ്വീകരിക്കണം. രണ്ടാമത്തെ ഭാഗം വസുജക്കിയും ബിഹ അതിന് വളർച്ചയുണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ ജക്കാത്ത് കൊടുക്കേണ്ട ആളാണ്, ജക്കാത്ത് കൊടുക്കുന്നില്ല, എന്തോ ചില ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്, ധർമ്മങ്ങളൊക്കെ നൽകുന്നുണ്ട്, എന്നാൽ മൊത്തം സമ്പത്തിന്റെ കണക്ക് കൂട്ടി അതിന്റെ തോത് അളവ് കൃത്യപ്പെടുത്തി അതിന്റെ ഹിസാബ് കൊല്ലം തികയാൻ വേണ്ടി വെച്ച് അല്ലെങ്കിൽ ഇന്ന ഇനത്തിന് ഇത്ര ശതമാനം എന്നൊന്നും കണക്ക് കൂട്ടി കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അത് ജക്കാത്താവൂല. ജക്കാത്താകണമെങ്കിൽ ഇങ്ങനെയെല്ലാം കണക്ക് കൂട്ടി ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ച് അതിന്റെ എത്ര ഓഹരിയാണോ കൊടുക്കേണ്ടത് അത്ര ഓഹരി ആ മനുഷ്യൻ നീക്കിവെക്കണം. അപ്പോഴാണ് വസുദക്കിഹിന്ദിഹ ആ സമ്പത്തിൽ വളർച്ച ഉണ്ടാകും, ആ സമ്പത്ത് സംസ്കരിക്കപ്പെട്ട സമ്പത്തായി മാറും. അപ്പൊ ഈ ലക്ഷ്യം കൊടുക്കുന്ന ആ ജക്കാത്ത് നൽകുന്ന മനുഷ്യന് പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയാണോ ജക്കാത്ത് നൽകേണ്ടത് ആ വിധത്തിൽ അതിന്റെ ശ്രദ്ധയോടുകൂടി കണക്കൊക്കെ ശരിയാക്കിയിട്ട് ജക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ ആ വ്യക്തിയിലുണ്ടാകുന്ന സംസ്കരണം എന്ന സാധനം സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ സംസ്കരിക്കപ്പെടുന്ന സമ്പത്തായിട്ട് മാറൂല, ആ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യില്ല. ഇനി അവർ കൊടുക്കുന്ന ജക്കാത്ത് ജക്കാത്ത് വാങ്ങുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമായി മാറണമെങ്കിൽ എന്ത് വേണം? ആർക്കാണോ ഈ ജക്കാത്ത് നൽകുന്നത് ആ കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്നത് കൊണ്ട് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയണം. ആവശ്യം പൂർത്തീകരിക്കപ്പെടാത്ത നിലയിൽ ഏതോ ഒരു സമയത്ത് ഒരാൾ 10 രൂപ തന്നു, വേറെ ഒരാൾ 50 രൂപ തന്നു, വേറെ ഒരാൾ 100 രൂപ തന്നു, അങ്ങനെ തന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം പൂർത്തീകരിക്കപ്പെടില്ല. അങ്ങനെ പൂർത്തീകരിക്കപ്പെടാതിരുന്നാൽ സമ്പത്ത് കൊണ്ട് നിർബന്ധമായി നിർവഹിക്കപ്പെടുന്ന ഒരു ആത്മീയമായ പ്രവൃത്തിയുടെ സാമൂഹികമായ ഗുണഫലം സമൂഹത്തിന് അനുഭവിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയുടെ പേരാണ് ജക്കാത്ത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. മറ്റുള്ളവർ മനസ്സിലാക്കുക, ഇസ്ലാമിൽ ഒരു എരപ്പത്തരം പരിപാടിയുണ്ട്, ഒരു യാതനാ പരിപാടിയുണ്ട്, അതിന്റെ പേരാണ് ജക്കാത്ത് എന്ന് പറയുന്ന സാധനം. മനുഷ്യന്മാരെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൈനീട്ടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു കർമ്മമാണ് ജക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധമായ ആരാധന എന്നാണ് അവരെ തെറ്റിദ്ധരിക്കുക. അതേസമയത്ത് ജക്കാത്തിലെ പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചപ്പോ അങ്ങനെ ഒരു യാചനയുടെ മാർഗമായിട്ടല്ല നിശ്ചയിച്ചത്. വളരെ കൃത്യമായി സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ ആർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ഫഖീറുകൾക്ക് കൊടുക്കണം, മിസ്കീനുകൾക്ക് കൊടുക്കണം, സകാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം, വൽമുഅല്ലഫത്തു ഖുലൂബുഹും ഹൃദയം ഭീമമായി ഇണക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം, വഫിർ റിഖാബ് അടിമമോചനത്തിന് കൊടുക്കണം, വൽഗാരിമീന കടബാധ്യത തീർക്കാനുള്ളവർക്ക് കൊടുക്കണം, വഫി സബീലില്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണം, വഫിർ സബീൽ വഴിയാത്രക്കാർക്ക് ഫരീദത്തൻ മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള നിർബന്ധമായ വിഹിതമായി കൊണ്ട്. വല്ലാഹു അലീമുൽ ഹക്കീം, അല്ലാഹു എല്ലാം അറിയുന്നവനും അല്ലാഹു യുക്തിജ്ഞനുമാകുന്നു. 8 അവകാശികൾ നമുക്കറിയാം. 8 അവകാശികൾ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ 2 ഗുണം അല്ലാഹു പറഞ്ഞത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ച് എന്താ നമ്മുടെ വിചാരം? ഒന്നും അറിയാതെ ഇങ്ങനെ ഏതോ ഒരു ആകാശ ലോകത്തിരുന്നിട്ട് പ്രാക്ടിക്കൽ അല്ലാതെ കുറച്ച് കൽപ്പനകൾ മനുഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്രഷ്ടാവ് എന്നാണോ അള്ളാഹിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ? അങ്ങനെയാണ് ചിലപ്പോൾ ജക്കാത്ത് സ്വന്തം നിലയിൽ കൊടുത്താൽ മതി, അങ്ങനെ ഓരോരുത്തരും അവരവന്റെ ഓഹരി എന്ന് പറഞ്ഞ് അവരവർക്ക് ഇഷ്ടമുള്ള സംഖ്യ അവരവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇങ്ങനെ നൽകിയാൽ അവരുടെ കടമ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ ഒരു ഇബാദത്ത്, ഒരു സാമൂഹികമായ ലക്ഷ്യം നിർവഹിക്കപ്പെടാത്ത സമൂഹത്തിൽ ഗുണകരമായ ഒരു വളർച്ച ഉണ്ടാവാത്ത ഒരു
അജ്ഞനാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹ് പറയുന്നു അങ്ങനെയല്ല, അലീം, ഞാൻ അറിവുള്ളവനാണ്, എനിക്കറിയാം. ഓരോരുത്തർ എത്ര കൊടുക്കണമെന്ന കാര്യം എനിക്കറിയാം. ഓരോരുത്തരും ഇത്ര കണ്ട് ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാം. രണ്ടാമത്തെ വിശേഷണം ഹക്കീം എന്നാണ്, യുക്തിഷ്ഠൻ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു തികഞ്ഞ യുക്തിമാനാണ്. അവൻ അറിയാം സമ്പത്ത് ഒറ്റക്കൊറ്റ കൊടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ചെയ്യില്ല. ഞാൻ അവകാശികളുടെ എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവരാർക്കെങ്കിലും ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ പാർട്ടിക്കാർക്കോ അങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് ആ പടത്തോടിന് ചക്കാത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, ചക്കാത്ത് കൊടുത്തിട്ട് ഞാൻ എന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് പറയും. അതുകൊണ്ട് ഞാനിതാ എണ്ണിപ്പറയുന്ന എട്ട് വിഭാഗം ആളുകൾ, എനിക്ക് യുക്തിയുണ്ട്. അതുകൊണ്ട് യുക്തിമാനായിട്ടുള്ള പടച്ചോൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, സമ്പത്തുള്ള ആളുകളോട് സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് അർഹരായിട്ടുള്ള ഈ വിഭാഗങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ സാമൂഹികമായി വലിയ വളർച്ചയുണ്ടാവും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ജക്കാത്ത് കമ്മിറ്റികൾ നിലനിൽക്കുന്ന നാടുകളിൽ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്റെ സംസാരം കേൾക്കുന്ന ഓരോരുത്തർക്കും പറയാറുണ്ടാകും. നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹല്ലിൽ ജക്കാത്ത് കമ്മിറ്റി ഉണ്ട്. അവർ കഴിഞ്ഞ വർഷം ഇത്ര ആളുകളോട് ജക്കാത്ത് ശേഖരിച്ചു, ഇത്ര ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, ഇത്ര ആളുകൾക്ക് ഓട്ടോറിക്ഷ ഉപജീവനമായിട്ട് വാങ്ങിക്കൊടുത്തു, ഇത്ര ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. ഇന്ന കുട്ടി MBBS പാസ്സായില്ലേ, ഇന്ന കുട്ടി MTech പാസ്സായില്ലേ, ഇന്ന കുട്ടി അധ്യാപക ബിരുദം നേടിയിട്ട് അധ്യാപികയായിട്ട് മാറിയിട്ടില്ലേ, അത് നമ്മുടെ ജക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് BEd പഠിക്കാൻ കാശ് കൊടുത്തിട്ടാം, TTC പഠിക്കാൻ കാശ് കൊടുത്തിട്ടാം, അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷണൽ പഠിക്കാൻ വേണ്ടി കാശ് കൊടുത്തിട്ടാണ് എന്ന് അവർക്ക് പറയാൻ വേണ്ടി കഴിയും. അത് വളർച്ചയാണ്, അത് മാറ്റമാണ്. ഒരുപാട് ആളുകൾ തൊഴിലെടുക്കുന്നു, ഒരുപാട് ആളുകൾ സമാധാനത്തോടു കൂടി വീടുകൾ താമസിക്കുന്നു, ഒരുപാട് കുടിവെള്ള പദ്ധതികൾ ജക്കാത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. ആളുകൾ വെള്ളത്തിന് വേണ്ടി പുറത്തുമുട്ടുന്നു, ഒറ്റക്കൊറ്റയ്ക്ക് ചിലർ കുളിക്കാൻ കഴിയുന്നില്ല, ലക്ഷക്കണക്കിന് തുക വേണം. അപ്പം കുറച്ച് ആളുകൾ കൂടി പറയാണ്, നമ്മുടെ ഈ പ്രദേശത്തുള്ള ജക്കാത്ത് കൊടുക്കേണ്ട എല്ലാ ആളുകളോടും ജക്കാത്ത് വാങ്ങിയിട്ട് നിങ്ങൾ 10 കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കുടിവെള്ള പദ്ധതി നമ്മുടെ ഈ വർഷത്തെ ജക്കാത്തിന്റെ വകയായിട്ട് ഉണ്ടാകുന്നു. എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്? ഈ മാറ്റം ഉണ്ടാവണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ മാറ്റം ഉണ്ടാവണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ മാറ്റം ഉണ്ടാവുന്ന നിലയിലേക്ക് നമ്മുടെ ജക്കാത്ത്, ഓരോരുത്തരുടെയും ജക്കാത്ത് പ്രാദേശികമായി, സംഘടിതമായി, സാമൂഹികമായി, വ്യവസ്ഥാപിതമായി ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. നിങ്ങൾക്കൊരു കണക്ക് സാധ്യമെങ്കിൽ തളിപ്പറമ്പ് പ്രദേശത്ത് ജക്കാത്ത് കൊടുക്കേണ്ടുന്ന മനുഷ്യന്മാർ ആരെല്ലാം ഉണ്ട് എന്നൊരു കണക്കെടുത്തിട്ട് അവരെത്രയെല്ലാം ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് കണക്കാക്കിയിട്ട് ആ ജക്കാത്ത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയും തളിപ്പറമ്പ് പ്രദേശത്തിനകത്ത് ജക്കാത്ത് സ്വീകരിക്കേണ്ടുന്ന അർഹരായിട്ടുള്ള ആളുകൾ എത്രയുണ്ട് എന്ന് പരിശോധിക്കുകയും വാർഷിക വാർഷിക കണക്കെടുത്തുകൊണ്ട് പടിപടിയായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമ്പോ ഇൻഷാ അല്ലാ ഇസ്ലാം അന്ന് മുഹമ്മദ് ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ജക്കാത്തിന്റെ വണ്ടി ഇങ്ങനെ ഒരു നാട്ടിലേക്ക് പോയി, എന്നിട്ട് പറഞ്ഞു ഇവിടേക്കുള്ളത് ജക്കാത്ത്. പക്ഷെ അവർ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കൊല്ലാണെങ്കിൽ ജക്കാത്ത് വാങ്ങേണ്ടവരാണ്, ഇക്കൊല്ലമായപ്പോ നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടവരാണ്, ജക്കാത്ത് ഇവിടത്തേക്ക് ആവശ്യമില്ല. ഇത് സാധ്യമാകും, നമ്മുടെ നാട്ടിലും സാധ്യമാകും. സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? ഈ സ്വഭാവത്തിൽ വ്യവസ്ഥാപിതമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ ഓരോ കാര്യവും എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ഹൃദയവിശാലതയിലേക്കും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ അടിസ്ഥാനങ്ങളാക്കി മനസ്സിലാക്കാനുള്ള കാര്യക്ഷമതയിലേക്കും നീങ്ങുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഇതിന്റെ പേരിലുണ്ടാകുന്ന കർമ്മശാസ്ത്രപരമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ആ നിലക്കാണ് നമ്മൾ എടുക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത്. ചിലപ്പം പറയുക അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രം പ്രാക്ടിക്കലാവേണ്ട കാര്യമല്ലേ, ഇമാമുകളുള്ള കാലത്ത് മാത്രം പ്രാക്ടിക്കലാവേണ്ട കാര്യമല്ലേ. ഇപ്പൊ ഖലീഫ ഇല്ലല്ലോ, ഇസ്ലാമിന്റെ ഭരണവും ഇല്ലല്ലോ, പിന്നെങ്ങനെയാ സംഘടിത ജക്കാത്ത്? വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതേ സമയത്ത് ഒരു മറുചോദ്യം നമ്മൾ ചോദിക്കും, ഞാൻ കുത്തു പറയുന്നു ഞാൻ ഇവിടുത്തെ ഖലീഫയാണോ? ഇപ്പള്ളികളിലൊക്കെ കുത്തു പറയുന്നു ഖലീഫയുടെ പ്രതിനിധികളാണോ? അല്ലല്ലോ. ഖുത്ബ നമുക്ക് നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഖലീഫ ഇല്ലാതെ തന്നെ ബദർ സംവിധാനങ്ങൾ നമ്മൾ കാണാം.
ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഭരണകൂടമില്ല, ഖലീഫമാരില്ല, അതുകൊണ്ട് പള്ളിയിൽ ഇമാമത്തില്ല എന്ന് വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ നടപ്പിലാക്കുന്നത് ഈ പറയപ്പെടുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ നടപ്പിലാക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്ന ബിസഹില നമ്മളുള്ളത്. അതുകൊണ്ട് നമസ്കാരം സാധ്യമാണെങ്കിൽ, ഖുത്ബ സാധ്യമാണെങ്കിൽ, അതുപോലെ നിക്കാഹിന്റെ ഖാദി ഉടമ്പടികൾ സാധ്യമാണെങ്കിൽ, നമ്മൾ മാസം കാണുന്നു, നോമ്പ് തീരുമാനിക്കുന്നു, മാസം കാണുന്നു, പെരുന്നാൾ തീരുമാനിക്കുന്നു, ഇതിന്റെ ഖലീഫമാരെടുത്ത പണിയാ. ഈ പണിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ജക്കാത്തിന്റെ കാര്യം വരുമ്പോ, കീസയുടെ കാശിന്റെ കാര്യം വരുമ്പോ, അതിന്റെ ഓഹരിയുടെ കണക്ക് പറയുമ്പോ, അതുമാത്രം ഭരണകൂടം ഉണ്ടായാൽ നടക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ട് ഒഴികഴി പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഇൻഷാ അല്ലാ, എല്ലാവർക്കും ഒരുമിച്ചുകൊണ്ട് ജക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ അവകാശങ്ങൾ കൊടുത്തു കിട്ടുന്ന പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉയർന്നു വരുമ്പോ അതാത് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.